മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ വന്നിരുന്നു. മഴക്കാലമാകുമ്പോൾ മാത്രം ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ എന്നും മഴ സീസൺ വരുമ്പോൾ മാത്രം ആളുകളെ ഭയപ്പെടുത്താനാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നതെന്നും പലരും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഈ വർഷം മഴക്കാലമായിട്ടും കാര്യമായ വെള്ളമൊന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് മുല്ലപ്പെരിയാർ ഡാമിൽ ഇല്ല. മഴ കുറഞ്ഞത് തന്നെയാണ് അതിന് കാരണം. പക്ഷെ വലിയൊരു മഴ പെയ്താൽ കേരളത്തിലെ ജനങ്ങളെ മുല്ലപ്പെരിയാറിനെ ഓർത്ത് ഭീതിയിലാകുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. അവരുടെ ഭീതി അകറ്റാനായി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നത് തന്നെയാണ്. പുതിയൊരു ഡാം പണിയേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പഴയ ഡാം നിലനിർത്തിക്കൊണ്ട് പുതിയ ഡാം പണിയുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പുതിയ ഡാം പണിയുമ്പോൾ അടിഭാഗം നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ ഭൂമിയിൽ അത്യാവശ്യം ക്ഷതം ഏൽപ്പിക്കേണ്ടി വരും. ഇത് പഴയ ഡാമിന് കേടുപാടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എത്ര കാലം നമുക്ക് പഴയ ഡാമിനെ ഇതുപോലെ നിലനിർത്താൻ സാധിക്കും? ഇതായിരുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ച ആശങ്ക. മുല്ലപ്പെരിയാറിന്റെ അവസാനം തകർച്ചയിലൂടെ മാത്രമോ എന്നായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതെ, ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ അവസാനം ഒരുപക്ഷെ തകർച്ചയിലൂടെ മാത്രമാകാം. തകർന്നാൽ എന്ത് സംഭവിക്കും, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ വെള്ളം ഒഴുകുമെന്നും നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 999 എന്ന ഭീകര സംഖ്യയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ ഒരു ജലരാക്ഷസനാക്കുന്നത്. ആ സംഖ്യ എങ്ങനെ വന്നെന്നറിയാൻ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയമായിരുന്നു അന്ന്. പക്ഷേ മുല്ലപ്പെരിയാർ ഉൾപ്പെടുന്ന ഭാഗം അന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കമ്പം, തേനി പ്രദേശങ്ങൾ അടങ്ങിയ തമിഴ്നാടിന്റെ വലിയൊരു ഭാഗം അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു. മദ്രാസ് എന്നായിരുന്നു ഈ ഭാഗം മുഴുവനായും അറിയപ്പെട്ടിരുന്നത്. മദ്രാസിന്റെ പല ഭാഗത്തും വരൾച്ച ബാധിച്ച സമയം. അവിടെ ജലസ്രോതസ്സുകൾ ആ സമയത്ത് വളരെ കുറവായിരുന്നു. കുടിവെള്ളം ലഭിക്കാതെ മനുഷ്യരടക്കം നിരവധി ജീവജാലങ്ങൾ അവിടെ മരണപ്പെട്ടു വീണു. മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളും അവിടുത്തെ മന്ത്രിമാരും അവിടേക്ക് കൂടുതൽ ജലം എത്തിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അന്നത്തെ മദ്രാസ് മന്ത്രിയായിരുന്ന മുതിരുള്ളപ്പ പിള്ളയ്ക്ക് തിരുവിതാംകൂറിലെ പെരിയാറിലൂടെ ഒഴുകുന്ന ജലം മദ്രാസിലെ വൈഗൈ നദിയിലേക്ക് എത്തിക്കാനുള്ള ആശയം വരുന്നു. പക്ഷേ ഇങ്ങനെ ജലം തിരിച്ചൊഴുക്കണമെങ്കിൽ തിരുവിതാംകൂറിൽ ഒരു ഡാം തന്നെ പണിയണം. അങ്ങനെ അണക്കെട്ട് നിർമ്മിക്കാനുള്ള അനുമതി അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്നും എഞ്ചിനീയർമാർക്ക് ലഭിച്ചു. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമസ്ഥാനത്ത് നിർമ്മിക്കുന്ന അണക്കെട്ടായതിനാൽ അതിന് മുല്ലപ്പെരിയാർ എന്ന പേര് വന്നു. ബ്രിട്ടീഷുകാർ അന്ന് തിരുവിതാംകൂർ ഭരണാധികാരികളുമായി സംസാരിച്ചു, ഒരു പാട്ടക്കരാർ ഉണ്ടാക്കി. ആ കരാറിന്റെ കാലാവധി 999 വർഷമായിരുന്നു. അവിടെ മറ്റൊരു കെണി കൂടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സർക്കാർ കരാർ പുതുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും 999 വർഷത്തേക്ക് കരാർ പുതുക്കി നൽകേണ്ടി വരും. തിരുവിതാംകൂറിലെ ഭരണാധികാരിയും മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളും ആ പാട്ടക്കരാറിൽ ഒപ്പുവച്ചു. നിരവധി കടമ്പകൾ കടന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെനിക്യുക്കിന്റെ നേതൃത്വത്തിലെ മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണത്തിനിടെ 2 തവണ ഡാം തകർന്നുപോയിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഇതുകൊണ്ട് പദ്ധതി ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം പണം ചിലവഴിച്ച് ജോൺ പെനിക്യുക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഡാം നിർമ്മാണം ജോൺ പെനിക്യുക്കിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. ധാരാളം ജലം തമിഴ്നാട്ടുകാർക്ക് ലഭിച്ചു തുടങ്ങി. ഈ പ്രദേശങ്ങളിലെ കൃഷിയിൽ നിന്നുമുള്ള വിളകൾ ഇന്നും നമ്മുടെ കേരളത്തിലേക്ക് കയറ്റിവിടുന്നുണ്ട്. മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ അവർ ഒപ്പുവച്ച പല കരാറുകളും റദ്ദാക്കപ്പെട്ടു. അതോടൊപ്പം മുല്ലപ്പെരിയാർ കരാറും റദ്ദാക്കപ്പെട്ടു. പക്ഷേ തമിഴ്നാടിന് ഈ കരാർ പുതുക്കേണ്ടത് അത്യാവശ്യമായി. 1917 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതൻ മേനോൻ തമിഴ്നാട്ടിന്റെ പാട്ടക്കരാറ് പുതുക്കി നൽകി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അതും 999 വർഷത്തിൽ ഒരു മാറ്റവും വരുത്താതെ അദ്ദേഹം കരാർ പുതുക്കി നൽകി. ആകെ വരുത്തിയ മാറ്റം എന്തെന്നാൽ, ആദ്യം ഏക്കറിന് 5 രൂപയായിരുന്നു പാട്ടത്തുക, പിന്നീട് അത് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മൊത്തം 8,000 ഏക്കറിന് 2,40,000 രൂപ അങ്ങനെ സർക്കാരിലേക്ക് മാസം വരുമാനമായി ലഭിക്കാൻ തുടങ്ങി. ഈ കരാറിൽ പുതിയൊരു ഉടമ്പടി കൂടി കൂട്ടിച്ചേർത്തിരുന്നു. മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് കേരളത്തിന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള അനുമതിയും തമിഴ്നാട് നൽകി. മുല്ലപ്പെരിയാർ ഡാം ഇല്ലാതെയായാല് പഴയ വരൾച്ചാ സാഹചര്യം തിരിച്ചുവരുമെന്ന ഭീതിയിലാണ് ഇന്നും തമിഴ്നാട്ടുകാർ. അതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകുന്നുമില്ല. ഇന്ന് മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട് 128 വർഷം പിന്നിടുന്നു. ഇനി എത്ര വർഷം ഈ ഡാം നിലനിൽക്കും? നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിരുന്നു, ഡാം ഒഴിവാക്കി തുരങ്കം വഴി ജലം തമിഴ്നാട്ടിലെത്തിക്കാം എന്ന് ഒരു സബ്സ്ക്രൈബറാണ് കമന്റ് ചെയ്തത്. എന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ ഈ ശ്രമം നടത്തിയതാണ്. അതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ അന്ന് സാധിക്കാത്തതിനാലാണ് ആ ശ്രമം ഉപേക്ഷിച്ചത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്ന് പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കോടതിയുടെ കണ്ടെത്തലിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന് കണ്ടെത്തി. അറ്റകുറ്റപ്പണികൾ തീർക്കാനായി 131 അടിയായി വെള്ളം തമിഴ്നാട് കുറച്ചു. അങ്ങനെ അറ്റകുറ്റപ്പണികൾ തീർത്തു. നിലവിൽ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 142 അടി വരെ ഉയർത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവ് നൽകി.
പല പഠനങ്ങൾ നടത്തിയെങ്കിലും ഒരു പഠനത്തിൽ പോലും മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്ന് പറയുന്നില്ല. മാത്രമല്ല 999 എന്നത് ഒരു ഭീകര സംഖ്യ തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാം ഉടൻ ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം പണിയുക അത്യാവശ്യമാണ്. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വകവെക്കാതെ നമ്മൾ ഇതിനായി മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ അവസാനം തകർച്ചയോടെ മാത്രമായിരിക്കും.